അപ്പൊ ഗൈസ് ഇറ്റലിയിൽ വന്ന് താമസിക്കാൻ റെഡി ആണെങ്കിൽ $1 വീട് അതുപോലെ നല്ല ജോലി $30 ലക്ഷം അക്കൗണ്ടിൽ. ഈ സംഭവം ഞാൻ കേട്ടിട്ട് ഏതാണ്ട് ഒരു 2 മാസത്തോളമായിട്ടോ. പക്ഷെ ഞാൻ ഇതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഇത് എത്രത്തോളം കാര്യങ്ങൾ കറക്റ്റാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപ്പറ്റി ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കാനഡയിൽ ഇറ്റലിയിൽ നിന്ന് വളരെ കാലം മുമ്പ് വന്ന ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു വന്നപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് കറക്റ്റാണ്, അവിടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പൊ നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇറ്റലിയിലെ സാന്റോ സ്റ്റെഫാനോ ഡി സെസാനിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറഞ്ഞ കണക്ക് ആളുകളെ എടുക്കുന്നത്. റോമിൽ നിന്നൊരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തോട്ട്. അപ്പൊ ഇവിടെ വരുന്നവർക്ക് $30 ലക്ഷം ഗവൺമെന്റ് അക്കൗണ്ടിൽ കൊടുക്കും, അതുപോലെ ജോലി കൊടുക്കും, അതുപോലെ എന്താ പറയണേ ഇവിടെ വരുന്നതിന് ILTS അതുപോലുള്ള കാര്യങ്ങളൊന്നും ആവശ്യവുമില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് സാന്റോ സ്റ്റെഫാനോ ഡി സിസാനിയോ. അപ്പൊ ഇവിടെ വരുന്നവർക്ക് ആദ്യത്തെ 3 വർഷം ഒരു വർഷം മാക്സിമം 6 ലക്ഷം എന്ന കണക്കിൽ ഗവൺമെന്റ് അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒറ്റത്തവണയായിട്ട് ഒരു ബിസിനസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി $15 ലക്ഷം ഗവൺമെന്റ് തരും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിലവിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 115 പേരാണ്. ഈ 115 പേരിൽ 13 പേര് under 20 ആണ്, ബാക്കി 45 പേര്65 വയസ്സിന് മുകളിലുള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ ഈ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ആളുകളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പുറത്തുനിന്ന് ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. അപ്പോ ഇത്രയൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന ആളുകളെ ക്ഷണിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോ ഇറ്റലിയിലോട്ട് ചാടി പുറപ്പെടുന്നതിന് മുമ്പ് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്റോ സ്റ്റെഫാനോ ഡി സാനിയോ എന്ന് പറയുന്ന ഗ്രാമം 2009 ഭൂകമ്പത്തിൽ പൂർണ്ണമായും തകർന്ന ഒരു ഗ്രാമമാണ്. പക്ഷെ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണിത്. ചരിത്രപ്രധാനമായ പല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെ. അപ്പൊ ഇങ്ങനെ തകർന്നു പോയ ഈ സ്ഥലത്തെ ആളുകളെ വീണ്ടും കൊണ്ടുവന്ന് താമസിപ്പിക്കുക, അപ്പൊ ഈ സ്ഥലത്ത് വീണ്ടും വർക്ക് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയാണ് ഇവർ ആളുകളെ ഹയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആളുകൾ വരുന്നതിന് 18-ന് 40 വയസ്സ്, അതായത് വർക്ക് ഫോഴ്സ് കൂട്ടാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ 18-ന് 40 മധ്യപ്രായമുള്ളവരെയാണ് ഇവർ ക്ഷണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ താമസിക്കാൻ ഈ പ്രോഗ്രാമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളവർ കഴിഞ്ഞ ഒക്ടോബർ 15 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന് സ്യൂട്ടായിട്ടുള്ളവർ ഇറ്റലിയിൽ നിലവിൽ താമസിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ പൗരന്മാരായിരിക്കണം, അതുമല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അനിശ്ചിതകാലത്തേക്ക് താമസിക്കാൻ അനുവാദമുള്ളവരായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ളവരെ ഇവരിവിടെ കൊണ്ടുവരികയും ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വെറുതെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ വന്ന് ഈ പറഞ്ഞ എമൗണ്ട് മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം എന്ന് പറ്റത്തില്ല. ഇവിടെ വന്ന് ഈ പറഞ്ഞ 15 lakhs, അതായത് ഇന്ത്യൻ രൂപയോട് കമ്പയർ ചെയ്യുമ്പോൾ 15 ലക്ഷത്തോളം വരുന്നത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ബിസിനസ്, അതായത് ഫാർമസി അല്ലെങ്കിൽ മെയിൻ്റനൻസ്, ക്ലീനിങ് മുതലായ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഞാൻ ആ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്കുള്ള സേവിങ്സ് സുഖമായിട്ട് ജീവിച്ചു പോകാം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കണക്കുള്ള സേവിങ്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ വരുമാനവും ചെലവും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സിമിലർ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ $1, അതായത് ഏതാണ്ട് ഫ്രീ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഈ വീട് ഏതാണ്ട് 3/4 തകർന്ന വീടുകളായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ വരുമാനവും ചെലവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് കടുപിടിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഇറ്റലിയിൽ ഒരു 3 ലക്ഷം കിട്ടുക, മാസം 3 ലക്ഷം കിട്ടുക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ നാട്ടിലൊരു 70,000 കിട്ടുന്നതിന് തുല്യമേ ആയിരിക്കുള്ളൂ. അതിപ്പോൾ ഏത് രാജ്യത്താണേലും, നമ്മുടെ രാജ്യത്തു നിന്ന് മാറി നമ്മൾ ഏത് രാജ്യത്തോട്ട് പോയാലും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ്. ഇപ്പോൾ കാനഡയിൽ തന്നെയാണേലും, കാനഡയല്ല ഏത് രാജ്യത്തോട്ടാണേലും സ്റ്റുഡൻറ് വിസയിൽ പോകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു വലിയ ബിസിനസ്സാണ്. കാരണം ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു സ്റ്റുഡൻറ് ഇപ്പോൾ കാനഡയിലോട്ട് വരികയാണെങ്കിൽ
ഏതാണ്ട് അറൌണ്ട് ഒരു 2 വർഷത്തെ കോഴ്സിന് $40,000, അതായത് അറൌണ്ട് ഒരു 20 lakh rupees എങ്കിലും മുടക്കേണ്ടി വരും. അപ്പോൾ ആഴ്ചയിൽ 20 മണിക്കൂറാണ് ജോലി ചെയ്യാവുള്ളൂ. ഇപ്പോൾ നിലവിൽ അത് 1 വർഷത്തേക്ക് കാനഡയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്ത് ഒരാളിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇയാൾ ഈ മുടക്കിയ പൈസ, അതായത് ഈ $40,000 തിരിച്ചു പിടിക്കുന്നതിന് ഇവർ പറഞ്ഞ കാര്യങ്ങളും ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ പറഞ്ഞ രീതിയിൽ സ്റ്റുഡൻസിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ 3 വർഷത്തോളം പോകും. അപ്പോൾ ഈ 3 വർഷത്തോളം അയാൾ ജോലി ചെയ്യുന്നത് അയാൾ മുടക്കിയ പൈസ തന്നെ തിരിച്ചു പിടിക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ കാനഡയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഒരു മറ്റൊരു രാജ്യത്തു നിന്ന് വന്നൊരാളുടെ സർവീസ് ഫ്രീ ആയിട്ട് 3 വർഷത്തേക്ക് കിട്ടുവാണ്. ഇതെല്ലാം ഒരു ബിസിനസ് തന്നെയാണ് ഇതുപോലെ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുതിയ ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് സ്ഥിരതാമസമാക്കിയിട്ടുള്ളവർക്ക് നല്ല ഗ്രാമീണ ഭംഗിയുള്ള നല്ല സുഖസുന്ദരമായ ഒരു സ്ഥലത്തോട്ട് ജീവിതം മാറ്റണമെങ്കിൽ ഈ പ്രോഗ്രാമിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വിശേഷങ്ങൾ കിട്ടാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി വരുന്നവരേക്കും ബൈ ബൈ. When you want something, all the universe conspires in helping you to achieve. Start dreaming.